Hello, Swagadam. ഇത് വീഡിയോയുടെ ഒരു വിശദീകരണമാണ്. നിങ്ങൾ PHPയിൽ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ നേരിടുന്ന സാധാരണ പിശകുകളിലൂടെ പോകുന്നു. അവയിൽ മിക്കതും സ്വയം വിശദീകരിക്കാവുന്നതാണ്. നിങ്ങൾ അനുഭവിച്ചേക്കാവുന്ന തെറ്റായ 50% പിശകുകൾ നിങ്ങൾ അബദ്ധത്തിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും നഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്താൽ കാണും. ഓരോരുത്തരും അത്തരം തെറ്റുകൾ ചെയ്യുന്നു. ഒരു സെമികോളൻ കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു അധിക ബ്രാക്കറ്റ് അല്ലെങ്കിൽ അതിനൊപ്പം എന്തെങ്കിലും ചേർക്കുന്നു. ഇപ്പോൾ കുറച്ച് പേജുകൾ ഇവിടെ സൃഷ്ടിച്ചു. നിങ്ങൾ നേരിടുന്ന ചില എറേഴ്സ് ഇവയാണ്. കൂടുതലുണ്ട്. ഈ പട്ടിക സമ്പൂർണ്ണമല്ല. ഇത് ഏതാനും അടിസ്ഥാന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തും. ഓരോ എറേഴ്സ് എന്നതിലൂടെയും അറിഞ്ഞ് എനിക്ക് ഒരു കോണ്ടെക്സ്റ്റ് എഡിറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിശദീകരിക്കുവാൻ പോകുന്നത് ഈ HTML ആണ്. ഞാൻ echo കമാൻഡിൽ ധാരാളം HTML ഉപയോഗിച്ചു. ഞാൻ ഈ പേജ് പ്രവർത്തിപ്പിക്കുവാൻ ശ്രമിച്ചാൽ ഇവിടെയുള്ള എറർ ലഭിക്കുന്നു. പാഴ്സ് എറർ എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു. എക്സ്പെക്ടിംഗ് ഐദർ എ കോമ ഓർ എ സെമികോളൻ എന്ന് ശരിക്കും നോക്കണം. ഇത് നമുക്ക് ലൈൻ നമ്പർ നൽകുന്നു. അതിനാൽ ഇത് എല്ലായ്പ്പോഴും ഒരു ലൈൻ നമ്പർ നൽകും. ഈ പാഴ്സ് എറേഴ്സ് നമുക്ക് ലഭിക്കുമ്പോൾ ലൈൻ 5 പറയുന്നു. ഇപ്പോൾ 5 എന്ന ലൈനിലേക്ക് താഴെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, അത് ലൈൻ 5 കോളം 19 ആണ്. എല്ലായ്പ്പോഴും എല്ലാ വിവരങ്ങളും ലഭിക്കും. ലൈൻ 5 ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ കാഴ്ചപ്പാടിൽ തെറ്റായ ഒന്നുമില്ല. ഇക്കോ എന്ന കമാൻഡിൽ PHP വ്യാഖ്യാനിക്കുന്ന രീതി നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റും ഇവിടെ നമുക്ക് ഡബിൾ കോട്ട്സ് ഇവിടെയും എൻഡിംഗ് പോയിന്റും ലഭിക്കുന്നു എന്നതാണ്. ഇത് ആരംഭമായിരിക്കും, ഇത് നമ്മുടെ അവസാനം. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? HTML ഉൾച്ചേർക്കുന്നു എന്നതാണ്. നമ്മൾ ഡബിൾ കോട്ട്സുകൾ ഉപയോഗിക്കുന്നു, അതായത് ഇക്കോ കമാൻഡ് ഇവിടെ തുടങ്ങുന്നു അവസാനിപ്പിക്കുന്നതും ആയിരിക്കും എന്നതാണ്. ഇത് എന്റെ ഇക്കോ ഫംഗ്ഷൻ ട്യൂട്ടോറിയൽ ഞാൻ വിശദീകരിച്ചതായി കരുതുന്നു. ശരി, അതുകൊണ്ട് നമ്മൾ ഈ വേരിയബിൾ ഒരു എറർ നേരിടുകയാണ്. കാരണം ഈ വരിയിൽ ഇത് ഡബിൾ കോട്ട്സ് ഇല്ലാത്ത ആദ്യത്തെ ഒരു സംഭവം ആണ്. ഇപ്പോൾ സാങ്കേതികമായി PHP ഇത് തിരഞ്ഞെടുത്തിട്ടില്ല, അതിനാൽ ഇത് ഇവിടെ ഉണ്ടാകരുത്. പക്ഷേ ഒരു സെമികോളൻ പ്രതീക്ഷിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ഒരു ഇക്കോ അവസാനിക്കുമ്പോൾ നമ്മൾ സെമികോളൻ ഉപയോഗിക്കുന്നു, അതിനാൽ അത് അന്വേഷിക്കുന്നത് അവിടെയാണ്. പിന്നെ അതിനുശേഷവും അത് തികച്ചും തെറ്റാണ്. അതിനാൽ നാം ചെയ്യേണ്ടത് ഒരു സിംഗിൾ കൊട്ടേഷൻ മാർക്സ് ഉപയോഗിക്കുക എന്നതാണ്. ഇപ്പോൾ ഞാൻ സേവ് ചെയ്യുന്നില്ല എങ്കിൽ ലൈൻ 6 എന്നതിന് എറർ കിട്ടുന്നു. 6 ആയി മാറി. നിങ്ങൾക്കറിയാം, നിങ്ങൾ ലൈൻ 6 അല്ലെങ്കിൽ അടുത്തുള്ള ലൈൻ 6 എന്നത് മാറ്റേണ്ടി വരും. നിങ്ങൾ ചെയ്യുന്ന മറ്റേതെങ്കിലും നിങ്ങൾക്ക് കാണാം. ചിലത് ലൈൻ എറർ അല്ല. നിങ്ങൾ അവിടെ പോകുന്നു. അതിനാൽ നമ്മുടെ HTML കോഡ് പ്രവർത്തിപ്പിച്ച ശേഷം അത് നിങ്ങൾക്ക് ലഭിച്ചു. യാതൊരു പ്രവർത്തനവുമില്ല, എന്നാൽ ഞങ്ങൾ അത് കവർ ചെയ്തു. ശരി, അപ്പോൾ അടുത്തത് സെമികോളൻ ആണ്. ഇത് സാധാരണയായ എറർ ആണ്. നമ്മൾ തിരിച്ചുവന്ന് സെമികോളൻ എന്നിടത്ത് ക്ലിക്കു ചെയ്യുക. ഒരു പാസ് എറർ ഉണ്ട്. സെമികോളൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ സെമികോളൻ പ്രതീക്ഷിക്കുന്നു. ഈ കോഡ് ശരിയാണ്. അലക്സ് എന്ന വേരിയബിൾ ഉണ്ട്. നമ്മുടെ മറ്റൊരു വേരിയബിൾ അലക്സ് ആണ് ഉള്ളത്. ഈ വേരിയബിളുകൾ താരതമ്യം ചെയ്യുന്നു. ഡബിൾ ഈക്വൽസ് ആവശ്യമാണ്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇക്കോ എന്ന സന്ദേശം ലഭിക്കുന്നു. ഇപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ ലൈൻ 9 എന്നതിലാണ്. ഇത് വളരെ ലളിതമായ ഒരു കോഡാണ്. ഇത് കൂടുതൽ സങ്കീർണമായിരുന്നു എങ്കിൽ നിങ്ങൾ ലൈൻ 9 എന്നതിലേക്ക് പോയി. ലൈൻ 9 എന്നതാണ്. ഇപ്പോൾ നോക്കുക, ലൈൻ 9 എന്നതിൽ തെറ്റായി ഒന്നുമില്ല. എന്നാൽ ഒരു വിധത്തിൽ ഒരു വേരിയബിൾ, ആ വരിയിൽ എന്തോ കുഴപ്പമുണ്ട്. PHP പേജുകളെ വ്യാഖ്യാനിക്കുന്നത് ഒരു ലൈനിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന കോഡ് തന്നെ. അത് യഥാർത്ഥത്തിൽ കമ്പൈൽ ചെയ്യുവാനും പ്രവർത്തിപ്പിക്കുവാനും കഴിയും. കാരണം ഇത് ഇവിടെ താഴെയാണ്, ഇത് ഇവിടെ മുകളിലാണ്. അതിനുശേഷം നമ്മൾ ഇപ്പോഴും ഒരു സെമികോളൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് ഇപ്പോഴും സാധുവായ ഒരു കോഡാണ്. ഇവിടെ ഞാൻ ഒരു സെമികോളൻ ചേർത്തിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് അത് കാണാൻ പറ്റുന്നതായിരിക്കണം. നമുക്ക് ഇവിടെ കൊണ്ടുവരാം. അങ്ങനെ ഈ കോഡ് ഞാൻ വീണ്ടും പ്രവർത്തിപ്പിക്കുന്നു.
നിങ്ങൾ അവിടെ പോകുക അതിനാൽ നമുക്ക് വിജയകരമായ ഒരു പേജ് ലഭിക്കുന്നു ഞാൻ ഇവിടെ ഇത് കൊടുത്താൽ തീർച്ചയായും അത് സാധുവായ ഒരു കോഡ് ആയിരിക്കും PHP ഈ വരിയിൽ ഒരു എറർ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രവർത്തിക്കില്ല മുന്നത്തെ ലൈനിൽ എറർ കാണാം എറർ കാരണം നിലവിലെ ലൈൻ റൺ ചെയ്യുവാൻ കഴിയില്ല അതുകൊണ്ട് ഈ വരിയിൽ സെമികോളൻ കൂടാതെ ഈ ലൈൻ പ്രവർത്തിപ്പിക്കുവാൻ പറ്റില്ല അതുകൊണ്ട് ലൈൻ 9 എന്നതിൽ എറർ എന്ന നിലയിൽ നൽകിയിരിക്കുന്നു അവിടെ നിങ്ങൾക്ക് ഇത് കാണാം നമ്മൾ കവർ ചെയ്ത രണ്ട് അടിസ്ഥാന എറർസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ പരിശോധിക്കുക തെറ്റായി നൽകിയിരിക്കുന്ന ലൈൻ പരിശോധിക്കേണ്ടതില്ല മുൻപത്തേത് പരിശോധിക്കുക പിന്നീട് വീണ്ടും പരിശോധിക്കുക അല്ല പിന്നീട് പരിശോധിച്ച് എന്തെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കുമോ എന്ന് നോക്കുക എല്ലാ സിംഗിൾ ക്യാരക്ടറും നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം അങ്ങനെയുള്ള തെറ്റുകൾ വരുത്തിയ ആളുകളിൽ നിന്ന് എനിക്ക് ധാരാളം ഇമെയിലുകൾ ലഭിക്കുന്നു സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ എന്നാൽ നിങ്ങൾ ഒരു കാര്യം അറിയിക്കുന്നതിനു മുൻപ് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങളുടെ ജോലി പരിശോധിക്കുമെന്ന് ഉറപ്പാക്കുക ശരി അടുത്ത ഭാഗങ്ങളിൽ ബാക്കിയുള്ള എറർ പേജുകൾ നമ്മൾ ഉൾപ്പെടുത്തും സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിനായി ഡബ്ബിംഗ് ചെയ്തത് വിജി നായർ